ഞാൻ മേജർ ജോസഫ് ഫിസിയോതെറാപ്പിസ്റ്റ്, ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ പ്രശസ്തയായ ന്യൂറോ സയൻറ്റിസ്റ്റ് ഡോക്ടർ വെൻഡി സുസുക്കി, പ്രശസ്തമായ ടെഡ് ടോക്സിൽ എക്സസൈസ് ചെയ്യുമ്പോൾ ബ്രെയിനിന് ലഭിക്കുന്ന പ്രധാനമായ ഗുണങ്ങളെക്കുറിച്ച് ഒരു ക്ലാസ് നടത്തുകയുണ്ടായി. ആ ക്ലാസിൻ്റെ പ്രസക്തമായ ഭാഗങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. പ്രധാനമായും ഈ വീഡിയോയിൽ ബ്രെയിനിലെ രണ്ട് ഭാഗങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മുടെ ഫ്രണ്ടൽ ലോബിലുള്ള ഫോർഹെഡിലുള്ള പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്, രണ്ടാമതായിട്ട് നമ്മുടെ ടെമ്പറൽ ലോബിലുള്ള, അതായത് ചെവിയുടെ സൈഡിലുള്ള ടെമ്പറൽ ലോബിലെ ഡീപ്പിലുള്ള ഹിപ്പോ ക്യാമ്പസ് എന്നുള്ള രണ്ട് ഏരിയയെ കുറിച്ചാണ് കൂടുതൽ പ്രതിപാദിക്കുന്നത്. പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ പേഴ്സണാലിറ്റി, അറ്റൻഷൻ, ക്രിട്ടിക്കൽ തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ് എല്ലാം നടക്കുന്നത് ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിലാണ്. ഹിപ്പോ ക്യാമ്പസില് മെയിനായിട്ട് നമ്മുടെ ലോങ് ടേം മെമ്മറി, നമ്മൾ മറക്കാൻ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, നമ്മുടെ ജന്മദിനം അല്ലെങ്കിൽ നമ്മുടെ വിവാഹ ദിനം, അങ്ങനെ പല കാര്യങ്ങളും ഓർമ്മയിൽ വരുന്നത് ആ ഏരിയയാണ്. അതുപോലെ പുതിയ മെമ്മറി ഓർത്തെടുക്കുന്നതും ഹിപ്പോ ക്യാമ്പസാണ്. ഈ രണ്ട് ഭാഗങ്ങൾ എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കാം. ബ്രെയിന് പിന്നീട് സംഭവിക്കുന്ന ബ്രെയിൻ്റെ ഡിസീസ് മൂലം ഡീജനറേറ്റഡ് ഡിസീസ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ബ്രെയിനിലെ ഈ രണ്ട് ഭാഗങ്ങളാണ്. നമുക്കറിയാം തന്മാത്ര സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ച ആ കഥാപാത്രത്തിന് അൽഷിമേഴ്സ്, അങ്ങനെയുള്ള രോഗങ്ങൾ ഒരിക്കൽ നമുക്ക് പിടിപെട്ട് കഴിഞ്ഞാൽ അത് പരിപൂർണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ ഈ ഏരിയയിലെ കൂടുതൽ ഡാമേജ് വരാൻ കാരണമാണ്. അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഏരിയയിൽ ഫലപ്രദമായ ഗുണം ലഭിക്കുമെന്ന് റിസർച്ചിലൂടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ബ്രെയിനിന് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെല്ലാം ഗുണങ്ങൾ ലഭിക്കും എന്ന് നോക്കാം. ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്റർ, അതായത് നാഡീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഹോർമോൺസായ ഡോപ്പമിൻ, സെറട്ടോണിൻ, നോറാഡ്രിനാലിൻ, ഇവയുടെ എല്ലാം ലെവല് ഓട്ടോമാറ്റിക്കായിട്ട് കൂടി ബെറ്റർ മൂഡ്, നമ്മുടെ അറ്റൻഷൻ, എനർജി ലെവലൊക്കെ സഡനായിട്ട് ഇൻക്രീസ് ചെയ്ത് ഏകദേശം 2 മണിക്കൂർ വരെ അതിന് ഗുണങ്ങൾ കിട്ടും. പിന്നീട് നമ്മുടെ റിയാക്ഷൻ ടൈം, പ്രതികരണ ശേഷി, അത് നമ്മൾ വീഴാൻ പോകുമ്പോഴെല്ലാം അതിൽ നിന്ന് റിയാക്ട് ചെയ്യാനുള്ള കഴിവ് ഇൻക്രീസ് ചെയ്യുമെന്നും സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ലോങ് ടൈമായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ കാർഡിയോ റെസ്പിറേറ്ററി ഫംഗ്ഷൻ ഇമ്പ്രൂവ് ആകും. അതുപോലെ തന്നെ ബ്രെയിൻ്റെ അനാട്ടമി, ഫിസിയോളജി, അല്ലെങ്കിൽ ഫംഗ്ഷൻ ലെവൽ, ഹിപ്പോ ക്യാമ്പസിൽ പുതിയ ബ്രെയിൻ സെൽ ഫോം ചെയ്യും. സ്വയം പ്രതികരിക്കാൻ ധാരണാശക്തി, സ്വന്തമായി കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ചെയ്യാനുള്ള കഴിവും വളരെ ഇമ്പ്രൂവ് ചെയ്യുമെന്ന് സയൻറ്റിഫിക്കലി ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു മസിൽ പോലെ തന്നെ. നമ്മൾ ഒരു മസിലിനെ എക്സസൈസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മസിലിൻ്റെ വോളിയൂം, സൈസ് ഇൻക്രീസ് ചെയ്ത് കൂടുതൽ സ്ട്രെങ്ത്താണ്. അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ബ്രെയിൻ കൂടുതൽ സ്ട്രോങ്, പിന്നീട് ഡീജനറേറ്റീവ് ഡിസീസ് വരാതെ നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സഹായിക്കും. ഹിപ്പോ ക്യാമ്പസിൻ്റെയും പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിൻ്റെയും സൈസ് ഇൻക്രീസ് ചെയ്ത് ബ്രെയിൻ കൂടുതൽ സ്ട്രോങ് ആകാനും ഹെൽപ്പ് ചെയ്യും. ഈ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഗുണങ്ങൾ നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ എന്ത് എക്സസൈസ് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി തന്നെ ഇതിന് പ്രത്യേകിച്ചുമായിട്ട് ഒരു പൈസ ചെലവിൻ്റെ ആവശ്യമില്ല. ജിമ്മിൽ പോയി നമ്മളൊരു വലിയ അത്ലറ്റ് ആവണമെന്നും ഒരു നിർബന്ധമില്ല. ആഴ്ചയിൽ 3 അല്ലെങ്കിൽ 4 ടൈംസ് മിനിമം 30 മിനിറ്റ്സ് എയറോബിക് എക്സസൈസ്, നമ്മുടെ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു എക്സസൈസ്, നടക്കുക അല്ലെങ്കിൽ സെൽ ക്ലൈംബ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ആഴ്ചയിൽ 3-4 ടൈംസ് മിനിമം 30 മിനിറ്റ്സ്. ഡോക്ടർ വെൻഡി സുസുക്കിയുടെ വീഡിയോയുടെ ഒറിജിനൽ ലിങ്ക് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യുക. ഫിസിയോതെറാപ്പി സംബന്ധമായ കൂടുതൽ വീഡിയോസിനും അറിവിനുമായി എൻ്റെ പേജ് ഞാൻ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇന്ന് തന്നെ നമ്മുടെ ബ്രെയിൻ ഉപകാരപ്രദമാകുന്ന എക്സസൈസ്, സിമ്പിൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അഗെയിൻ, ലെറ്റ്സ് മൂവ് ഓൺ.